വ്യാജരേഖാ കേസിൽ എസ്എഫ്ഐ മുൻ നേതാവ് കെ വിദ്യയ്ക്ക് കുരുക്കായി മൊഴിയിലെ വൈരുദ്ധ്യം വ്യാജരേഖ ചമച്ചില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ബയോഡാറ്റയിൽ മഹാരാജാസിലെ അധ്യാപന പ്രവൃത്തി പരിചയം കാണിച്ചതാണ് കുരുക്കായത് വൈദ്യ പരിശോധനയ്ക്കായി വിദ്യയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയത വിവാദമാകുന്നുണ്ട് ഗൂഢാലോചന നടത്തിയെന്ന വിദ്യയുടെ ആരോപണം അട്ടപ്പാടി ആർജിഎം കോളേജ് പ്രിൻസിപ്പൽ തള്ളി അറസ്റ്റിലായ കെ വിദ്യയെ അഗളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തത് മഹാരാജാസിന്റേതുൾപ്പെടെ ഒരു കോളേജിന്റെയും പേരിൽ വ്യാജരേഖ ചമച്ചിട്ടില്ല എന്നാണ് വിദ്യയുടെ നിലപാട് പഠനത്തിൽ മിടുക്കിയായതിനാൽ വ്യാജരേഖ ചമയ്ക്കേണ്ട കാര്യമില്ല അക്കാദമിക് മികവാണ് പലയിടത്തും അവസരം ലഭിക്കാൻ കാരണം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനാൽ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് ഒളിവിൽ പോയതെന്നും വിദ്യ പോലീസിനോട് പറഞ്ഞു ഇപ്പോൾ എന്തായാലും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതാണ് കെട്ടിച്ചമച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം കോടതിയിലേക്കാണ് പോകുന്നത് ഏതറ്റം വരെ ആണെങ്കിലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും ബയോഡാറ്റയിൽ മഹാരാജാസിലെ അധ്യാപന പരിചയം കാണിച്ചത് വിദ്യയ്ക്ക് കുരുക്കായി മാറും ഇതെങ്ങനെ സംഭവിച്ചുവെന്ന ചോദ്യത്തിന് മുന്നിൽ വിദ്യയ്ക്ക് ഉത്തരം മുട്ടി കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വിദ്യയുടെ ആരോപണം അട്ടപ്പാടി ആർജിഎം കോളേജ് പ്രിൻസിപ്പൽ ലാലിമോൾ നിഷേധിച്ചു എന്തെങ്കിലും ആരോപണം പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ആരും അതിന് ഉത്തരവാദികളല്ല കാരണം നമ്മളൊരു സ്ഥാനത്തിരുന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇടപെടലും നടത്തില്ല സ്ഥാനത്തിരുന്ന് നമ്മൾ അധർമ്മം പ്രവർത്തിക്കില്ല നമ്മള് ധർമ്മത്തിന്റെ പക്ഷത്തെ എപ്പോഴും നിൽക്കുള്ളൂ 16 ദിവസം ഒളിച്ചു നടന്ന വിദ്യയ്ക്ക് അഗളി പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക പരിഗണന ലഭിച്ചത് വിവാദമായി മെഡിക്കൽ സംഘം പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ആരോഗ്യ പരിശോധന നടത്തിയത് പ്രമാദമായ കേസിൽ വിഐപികൾക്ക് പോലും ലഭിക്കാത്ത പരിഗണന വിദ്യയ്ക്ക് കിട്ടിയത് രാഷ്ട്രീയ പിൻബലം കൊണ്ടാണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു കാലടി സംസ്കൃത സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിനിയായ കെ വിദ്യ അട്ടപ്പാടി കോളേജിൽ ഗസ്റ്റ് ലെക്ചർ നിയമനത്തിനായി മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചുവെന്നാണ് കേസ്. ടീം മാതൃഭൂമി ന്യൂസ്.